പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാഷിനെ നായകനാക്കി പ്രശാന്തി നീൽ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ കന്നഡ പാൻ ഇന്ത്യൻ മൂവിയാണ് KGF 2. സഞ്ജയ് ദത്ത്, രതിന തണ്ടൻ, ശ്രീനിധി ഷെട്ടി തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. ഈ സിനിമയുടെ ഭാഗത്ത് നിന്നും പുതിയൊരു പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ April 14 റിലീസ് ചെയ്യുന്നത്. എതിർക്കും ദുരന്തവൻ എന്ന സിനിമയ്ക്ക് ശേഷം സൂര്യ അടുത്ത് അഭിനയിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുക. സേതു, നന്ദ, പിതാമകൻ തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത ബാലയായിരിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. GV പ്രകാശ് ആയിരിക്കും സിനിമയിൽ മ്യൂസിക് ചെയ്യുക. സിനിമയുടെ ഷൂട്ട് March 18 മുതൽ ആരംഭിക്കുമെന്നാണ് കിട്ടുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. KGF 2 എന്നീ സിനിമകൾ സംവിധാനം ചെയ്ത പ്രശാന്ത് നീൽ അടുത്തായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് സലാർ. പ്രഭാസാണ് സിനിമയിലെ നായകനെ അഭിനയിക്കുന്നത്. ശ്രുതി ഹസൻ, ജഗപതി ബാബു എന്നിവരാണ് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. ഈ സിനിമയിൽ പൃഥ്വിരാജ് അഭിനയിക്കുന്നുണ്ടെന്ന് ചില ന്യൂസുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ സിനിമയിലെ നായകനായ പ്രഭാസ് തന്നെ അത് ഓഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ പൃഥ്വിരാജ് ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. പ്രഭാസിന്റെ ഏറ്റവും പുതിയ സിനിമയായ രാധേശ്യാം സിനിമയുടെ കേരള പ്രസ് മീറ്റിനിടെയായിരുന്നു സലാർ സിനിമയിൽ പൃഥ്വിരാജ് അഭിനയിക്കുന്നുണ്ടെന്ന് അനൗൺസ് ചെയ്തത്. ചിരഞ്ജീവിയെ നായകനാക്കി ബോബി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ തെലുങ്ക് മൂവിയാണ് Chiranjeevi 154. ഈ സിനിമയിൽ നായികയായി ശ്രുതി ഹസനാണ് അഭിനയിക്കുക എന്ന് ഇപ്പോൾ സിനിമയുടെ ഭാഗത്ത് നിന്നും കൺഫേം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയെ നായകനാക്കി അമൽ നീരദി സംവിധാനം ചെയ്ത മലയാളം മൂവിയാണ് ഭീഷ്മപർവ്വം. സൗബിൻ, ശ്രീനാഥ് ബാസി, ഷൈൻ ടോം ചാക്കോ, ശ്രിന്ദ, നദിയ മൊയ്ത് തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. സിനിമ റിലീസ് ചെയ്ത് മികച്ച റിവ്യൂസ് ആണ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. സിനിമ റിലീസ് ചെയ്ത് 4 ദിവസം കൊണ്ട് 50 കോടി ക്ലബിൽ കയറിയിട്ടുണ്ടെന്ന് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കുറിപ്പ് റിലീസ് ചെയ്ത് 4 ദിവസം കൊണ്ട് 51 കോടിയും ലൂസിഫർ റിലീസ് ചെയ്ത 5 ദിവസം കൊണ്ട് 50 കോടി രൂപയുമാണ് കളക്ട് ചെയ്തത്. ജയറാമിനെ നായകനാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാളം മൂവിയാണ് മകൾ. മീരാ ജാസ്മിനാണ് സിനിമയിൽ നായിക അഭിനയിക്കുന്നത്. ഈ സിനിമയുടെ ഭാഗത്തു നിന്നും പുതിയൊരു പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. ബീസ്റ്റ് എന്ന സിനിമയ്ക്ക് ശേഷം ദളപതി വിജയ് അടുത്ത് അഭിനയിക്കുന്ന സിനിമയാണ് ദളപതി 66. മകേഷ് ബാബുവിനെ നായകനാക്കി മഹർഷി എന്ന സിനിമ സംവിധാനം ചെയ്ത വംശി പടപ്പള്ളിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഈ സിനിമയിൽ നായിക രാഷ്മിക മന്ദാനയായിരിക്കും അഭിനയിക്കുക എന്നാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. തുടർന്നും ഫിലിം ന്യൂസ് ആൻഡ് ഫിലിം അപ്ഡേറ്റുകൾ എന്ന് പറയുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.